പ്രേമ വചന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കൾക്കും സ്വാഗതം. ഹോസിയ പ്രവാചന പുസ്തകം 7:3 തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു. നൈമിഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടി, കാര്യസാധ്യതയ്ക്ക് വേണ്ടി രാജാവിനെ അല്ലെങ്കിൽ അധികാരികളെ സന്തോഷിപ്പിക്കുവാൻ ദുഷ്ടമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവരെക്കുറിച്ച് കർത്താവ് വലിയ ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. നമുക്ക് എന്ത് ലഭിക്കണമെങ്കിലും അത് ന്യായമായ മാർഗത്തിലൂടെ, ദൈവം അനുവദിച്ച വഴിയിലൂടെ മാത്രമാണ് നമ്മൾ അത് കൈവരിക്കേണ്ടത്. എന്നാൽ ഇന്ന് പല മേഖലകളിൽ നമ്മൾ കാണുന്നുണ്ട്, അധികാരികളെ പ്രീതിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ മദ്യം വാങ്ങിച്ചു കൊടുക്കുന്നു, കൈക്കൂലി കൊടുക്കുന്നു, അതുമല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും കൊടുക്കുന്നു. നമുക്കറിയാം പല കാര്യങ്ങളും ദുഷ്ടമായ കാര്യങ്ങൾ, ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് അധികാരികളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ലോകത്തിൻ്റെ മക്കൾ. അത് നമ്മുടെ കുടുംബത്തിലേക്ക്, ജീവിതത്തിലേക്ക് എന്തിനു വേണ്ടി നീ അതൊക്കെ ചെയ്യുന്നുവോ ആ മേഖലകളിലേക്കൊക്കെ ഒത്തിരിയേറെ നാശം വിളിച്ചു വരുത്തുമെന്ന് കർത്താവ് വളരെ വ്യക്തമായിട്ട് തൻ്റെ മക്കളെ പഠിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരിക്കലും ദുഷ്ടത കൊണ്ട് ആരെയും പ്രീതിപ്പെടുത്താനോ കാര്യങ്ങൾ സാധിച്ചെടുക്കാനോ അധികാരികളെ പ്രീതിപ്പെടുത്താനോ പോയി നാശം വിളിച്ചു വരുത്തരുതേ എന്ന് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കർത്താവെ, അങ്ങ് പറഞ്ഞ വചനമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ അധികാരികളെയോ ഞങ്ങളുടെ മേലധികാരികളെയോ തൃപ്തിപ്പെടുത്താൻ ദുഷ്ടമായ മാർഗത്തിലൂടെ അവരെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾക്കാർക്കും ഇടയാകാതിരിക്കട്ടെ. എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന യഥാർത്ഥമായ സ്നേഹം ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും അമേൻ.